വീണ്ടും മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം പാർട്ടി വിട്ടിരിക്കുന്നു. സി പി എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനം. തിരുവനന്തപുരത്തെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കോൺഗ്രസ് നേരിട്ട മറ്റൊരു തിരിച്ചടിയാണിത്. ജില്ലയിലെ മുതിർന്ന നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ വെള്ളനാട് ശശിയാണ് ഇങ്ങനെ പാർട്ടി വിട്ടിരിക്കുന്നത്. ഒപ്പം വെള്ളനാട്ടെ കോൺഗ്രസ് പ്രവർത്തകരും സി പി എമ്മിലേക്ക് പോയി. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ അനുയായി കൂടിയായിരുന്നു വെള്ളനാട് ശശി. പാർട്ടി വിടാൻ മറ്റാരുമല്ല കാരണം ആറ്റിങ്ങലിലെ എം പിയും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുമായ അടൂർ പ്രകാശ് തന്നെ. അടൂർ പ്രകാശ് ബി ജെ പി ചേരാൻ തയ്യാറായി നിൽക്കുകയാണെന്നാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വെള്ളനാട് ശശി നടത്തിയിരിക്കുന്നത്. ശശിക്കൊപ്പം വെള്ളനാട് കോൺഗ്രസ് പ്രവർത്തകരും സി പി എമ്മിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അവർ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ്ക്ക് വേണ്ടി പ്രകടനത്തിനിറങ്ങും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉയർത്തിയ അതിശക്തമായ മത്സരത്തെ അതിജീവിച്ചാണ് വെള്ളനാട് ശശി ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ സ്ഥാനവും അദ്ദേഹം രാജിവെച്ചു. പ്രാദേശിക നേതാക്കളെ ബി ജെ പിയിൽ എത്തിക്കാൻ അടൂർ പ്രകാശ് ബി ജെ പി നേതൃത്വവുമായി ചർച്ച നടത്തുന്നു എന്ന മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും വെള്ളനാട് ശശി നടത്തിക്കഴിഞ്ഞു. തന്റെ ജില്ലാ പഞ്ചായത്ത് അംഗം രാജിവെച്ച് സി പി എമ്മിലേക്ക് എത്തിയ വെള്ളനാട് ശശി ബി ജെ പി ചേരാനായിട്ട് അടൂർ പ്രകാശ് നടത്തുന്ന കൂടുതൽ നീക്കങ്ങൾ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തായാലും ഇത് തിരുവനന്തപുരം ജില്ലയിലെയും ആറ്റിങ്ങൽ മണ്ഡലത്തിലെയും കോൺഗ്രസ് ക്യാമ്പുകളെ തെല്ലൊന്നുമല്ല ഞെട്ടിച്ചിരിക്കുന്നത്. കാരണം ബി ജെ പിയിലേക്ക് പത്മജ വേണുഗോപാൽ പോയത് ഏറെ ഘോഷയാത്രയോടെയാണ്. അവിടെ ചെന്നിട്ട് ഇപ്പൊ പത്മയുടെ അവസ്ഥ എന്തായി? അതുപോലെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയിപ്പിച്ച ബി ജെ പിക്ക് വേണ്ടി ഇക്കുറി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ നിരവധി പാർട്ടി പ്രവർത്തകരെയും രണ്ടാം തരം നേതാക്കന്മാരെയും ബി ജെ പി ക്യാമ്പിൽ എത്തിക്കാനാണ് ഇപ്പോൾ അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കോൺഗ്രസിന്റെ അടൂർ പ്രകാശ് ശ്രമിക്കുന്നത് എന്നാണ് വെള്ളനാട് ശശി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ അനുയായിയായിരുന്നു വെള്ളനാട് ശശി. ഉമ്മൻചാണ്ടി വിഭാഗത്തിന്റെ അതിശക്തനായ ജില്ലയിലെ അനിശ്ചിതനായ നേതാവായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് പാർട്ടി വിടണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാകും. ആ തക്കതായ കാരണം തന്നെയാണ് അടൂർ പ്രകാശ്. ഏത് നിമിഷവും അടൂർ പ്രകാശ് ബി ജെ പിയിലേക്ക് ചേക്കേറുമെന്നാണ് വെള്ളനാട് ശശി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒറ്റയ്ക്കല്ല, തന്റെ കൂടെ നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെയും അടൂർ പ്രകാശ് ഇങ്ങനെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ പിന്നെ ഇങ്ങനെ വിശ്വാസമില്ലാതെ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് വെള്ളനാട് ശശി വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ബി ജെ പിയിൽ നിന്നും ആറ്റിങ്ങലിലെ കരവാരം പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും അടക്കമുള്ള വനിതാ പ്രതിനിധികൾ ബി ജെ പി വിട്ട് സി പി എമ്മിലെത്തിയത്. അവർക്ക് പറയാനുണ്ടായിരുന്നത് ബി ജെ പിയിൽ വനിതകൾക്ക് യാതൊരു സുരക്ഷിതവുമില്ല, ഒരു വിലയുമില്ല, അവരെ വർഷങ്ങളായി അവിടെ അടിച്ചമർത്തുന്നു, അവർക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു, വ്യാപകമായ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നു, അങ്ങനെ നിൽക്കളിയില്ലാതെ ഇനി നിന്നാൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും, അങ്ങനെയാണ് ഞങ്ങൾ ബി ജെ പി വിട്ട് ഇതാ സി പി എമ്മിലേക്ക് വരുന്നതെന്ന്. ഇപ്പോഴിതാ കോൺഗ്രസ് ക്യാമ്പിലെ വളരെ പ്രബലനായ ഒരു നേതാവ് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഒരു പ്രമുഖ നേതാവ് ഇതാ നേരെ സി പി എമ്മിലേക്ക് വന്നിരിക്കുന്നു. അടുത്തിടെയാണ് അടൂർ പ്രകാശിന്റെ ഒരു ശബ്ദരേഖ, അടൂർ പ്രകാശ് ചെയ്തതായി പറയപ്പെടുന്ന ശബ്ദരേഖ ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറി തന്നെ പുറത്തുവിട്ടത്. അതായത് കഴിഞ്ഞ 2019 അവിടെ തന്നെ ജയിപ്പിക്കാനായിട്ട് ബി ജെ പി ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായിരുന്ന അന്നത്തെ അവിടുത്തെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ബി ജെ പി നേതൃത്വം തന്നെ സഹായിച്ചിരുന്നു. ഇന്ന് ആറ്റിങ്ങലിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ ശക്തമായ പിന്തുണയോടെയാണ് അന്ന് തനിക്ക് ആ വോട്ടുകൾ ഉറപ്പാക്കാനായത്. അതുകൊണ്ടാണ് 2019 സി പി എം സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ തനിക്ക് സാധിച്ചത് എന്ന വ്യക്തമായൊരു വെളിപ്പെടുത്തൽ അത് ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറി മുഖേന വെളിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ മറുപടി നൽകാൻ ഇതേപോലെ അടൂർ പ്രകാശോ കോൺഗ്രസ് നേതൃത്വമോ തയ്യാറായിട്ടില്ല. ഇതിനിടയിലാണ് അടൂർ പ്രകാശ് ബി ജെ പിയിലേക്ക് ചേരാൻ തയ്യാറായി നിൽക്കുകയാണെന്നും ഒപ്പം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഒരു വിഭാഗം നേതാക്കന്മാരെ ബി ജെ പി പാളയത്തിലെത്തിക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗവും കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗവും മുതിർന്ന ജില്ലയിലെ കോൺഗ്രസ് നേതാവുമായ വെള്ളനാട് ശശി അടക്കം ഇപ്പോൾ പാർട്ടി വിട്ട് സി പി എമ്മിലേക്ക് മാറിയിരിക്കുന്നത്.